പുസ്തക താളുകളിൽ അക്ഷര താളുകളിൽ ഒന്നായി തുറന്നിടും തീയാത്ര ദുഃഖങ്ങളിൽ കൂടെ സ്വർഗങ്ങളെ സ്വന്തമാക്കിൻ കണ്ണുകളിൽ ഞാൻ കാണും എന്റെ മുഖം വാക്കുകളിൽ ഞാൻ കേൾക്കുന്നിന്റെ സ്വരം സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഹൃദയവാദി തുറന്നേ വലിയ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം ഒരു കാണാനൂലിൽ ദൈവം തോറ്റു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശക്കണലിൽ തനിച്ചിരിക്കാൻ ദുഃഖങ്ങളിൽ കൂടെ സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം സ്നേഹമേ നീ ഉടനിവർത്തി പൊൻവസന്തം മൗനമായും നെഞ്ചിനുള്ളിൽ ആസുഗന്ധം പരത്തി നിന്റെ കാണാത്ത കനവിന്റെ കരിയിൽ തൊട്ടു എന്നിൽ മായാത്ത സ്വപ്നങ്ങൾ ചിലകണിച്ചു ഈ അണയാത്ത സ്നേഹത്തിനതിരില്ലാതെ ദുഃഖങ്ങളിൽ കൂടെ സ്വർഗങ്ങളെ സ്വന്തമാക്കിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം Good evening all.
നമ്മുടെ കുന്നിൻ മുകളിലെ കലാലയത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി ഇന്ന് ഈ സായം സന്ധ്യയിൽ എത്തിച്ചേർന്ന ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ആരും അപരിചിതരല്ല. പി എസ് സിയുടെ കുടക്കീഴിൽ 4 വർഷത്തെ ഓർമ്മകൾ സ്വന്തമാക്കിയവരാണ്. ജീവിതത്തിന്റെ തിരക്കിൽ പലരും പല ദിക്കുകളിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴും ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കാൻ നമ്മുടെ ക്യാമ്പസ് ഓർമ്മകൾക്ക് സാധിക്കുന്നു. ഇനിയുള്ള കുറച്ചു നേരത്തേക്കെങ്കിലും ആ പഴയ സൗഹൃദ നിമിഷങ്ങളിലേക്ക് അലൂമ്നസ് ഓഫ് പി ഇ സി എന്ന് മാറ്റി നിർത്തി പഴയ പി ഇ സി എൻ ആവുകയാണ് നമ്മൾ. നല്ല ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഈ ഓൺലൈൻ സംഗമത്തിന്റെ തുടക്കം കുറിക്കാൻ വേണ്ടി വെൽക്കം സ്പീച്ചിനായി നജിയ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. മിസ് കേൾക്കുന്നുണ്ടോ കൃഷ്ണ? ആ മിസ് കേൾക്കാം. ബഹുമാനിയായ ഈ യോഗത്തിന്റെ അധ്യക്ഷയും കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ എസ് അനന്തലക്ഷ്മി അവറുകളെ, ബഹുമാനിയായ വിവിധ വകുപ്പ് മേധാവികളെ, പ്രിയപ്പെട്ട പൂർവ അധ്യാപക വിദ്യാർത്ഥികളെ, സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, അലുമ്നി അസോസിയേഷൻ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത ശേഷമുള്ള 2-ാമത്തെ അലുമ്നി മീറ്റാണിത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒക്ടോബറിലെ 2nd Saturday ആണ് ഈ അലുമ്നി മീറ്റ്. ഇനി വരും വർഷങ്ങളിലും ഒക്ടോബറിലെ 2nd Saturday ആയിരിക്കും നമ്മുടെ അലുമ്നി മീറ്റ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ്റെ ആവശ്യമേ ഇല്ല. അടുത്ത വർഷത്തിലും ഒക്ടോബറിലെ 2nd Saturday വരുമ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്കും ഈ ഒരു ദിവസം, നമ്മുടെ പി എസ് സിയിലെ ഒരു ദിവസം കടന്നു വരണം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ വർഷവും അലുമ്നി അസോസിയേഷന് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അലുമ്നി അസോസിയേഷന്റെ ഒഫീഷ്യൽ പേജായ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അലുമ്നി മീറ്റിനോടനുബന്ധിച്ച് 6 webinars കണ്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതിൽ ഏറ്റവും വലിയ കാര്യം എന്നത് ഈ 4 webinars റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ്. ആദ്യത്തെ വെബിനാർ എടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വൈഷ്ണവി ആയിരുന്നു. 2014-18 ബാച്ചിലെ വൈഷ്ണവി ആയിരുന്നു. പൈത്തൺ ഫോർ മെഷീൻ ലേണിംഗ് എന്ന ടോപ്പിക്കിലാണ് വൈഷ്ണവി നമുക്ക് വെബിനാർ എടുത്തത്. ഈ വെബിനാറിന് വേണ്ടി വൈഷ്ണവിയെ അപ്രോച്ച് ചെയ്തപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. എപ്പോൾ വേണമെങ്കിലും എടുക്കാം മിസ്, ടോപ്പിക് മിസ് പറഞ്ഞാൽ മാത്രം മതി, എന്താണ് വേണ്ടത്, നമ്മുടെ സ്റ്റുഡൻസിന് എങ്ങനെ എടുക്കണം, ആ ഒരു രീതിയിൽ നമ്മളെ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നു വൈഷ്ണവിയുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായത്. വൈഷ്ണവിയെ പഠിപ്പിച്ചതിൽ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഇത്രയും ആക്റ്റീവായ ഒരു സ്റ്റുഡൻറ്, നമ്മൾ ഈ അലുമ്നീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ നല്ലൊരു കാര്യമാണ്. 2-ാമത്തെ വെബിനാർ എടുത്തത് പൂർവ്വ വിദ്യാർത്ഥിയായ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹരികൃഷ്ണനായിരുന്നു. ഹൗ ടു ക്രാക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസ്. എനിക്ക് തോന്നുന്നു 2014-18 പാസ് ഔട്ട് സ്റ്റുഡൻ്റ് ആണ് ഹരികൃഷ്ണൻ. ഈ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് മിക്ക പബ്ലിക് എക്സാംസും ക്വാളിഫൈ ചെയ്യാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ KS പ്രിലിംസും ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഈ അലുമ്നി എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ അഭിമാനമാണ്. വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. എല്ലാ കുട്ടികളുടെയും എങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാമിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഹരികൃഷ്ണൻ ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു. 3-ാമത്തെ വെബിനാർ എടുത്തത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഫവാസ് ആയിരുന്നു. 1 മണിക്കൂർ ആ ഓഡിയൻസിനെ ആക്റ്റീവായിട്ട് പിടിച്ചു നിർത്താൻ ഫവാസിന് കഴിഞ്ഞു. ഹൗ ടു ബി ആൻ ഓൺട്രപ്രണർ, അതായിരുന്നു ഫവാസിന്റെ ടോപ്പിക്. 4-ാമത്തെ വെബിനാർ എടുത്തത് സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ ഗോപികയായിരുന്നു. എങ്ങനെ വേണം സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഏത് രീതിയിൽ എടുക്കണം, മിസ് ഇതൊന്ന് അവരോട് പറഞ്ഞു കൊടുക്കാമോ, ഇത് പുതിയൊരു ടോപ്പിക്കാണ്, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഗോപിക തന്നെ പലവട്ടം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് എല്ലാ കുട്ടികളുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഗോപിക്ക് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു അലുമ്നീസിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു വെബിനാർ നല്ല രീതിയിൽ എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മളൊരു സ്കോളർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ് എന്ന രീതിയിൽ ഒരു സ്കോളർഷിപ്പ് നമ്മൾ കഴിഞ്ഞ വർഷവും സ്റ്റാർട്ട് ചെയ്തു. അത് പൂർവാധികം ഭംഗിയോടെ തന്നെ ഈ വർഷവും കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് നമ്മുടെ അലുമ്നി അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. അലുമ്നി അസോസിയേഷന്റെ ഭാഗത്തു നിന്നും S5 സിവിൽ എഞ്ചിനീയറിംഗിലെ
അശ്വതിയെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ S5 ഷിബിയെയുമാണ് സ്കോളർഷിപ്പിന് തിരഞ്ഞെടുത്തത്. ഓരോ കുട്ടികൾക്കും 20,000 രൂപ വെച്ച് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുവാൻ നമ്മുടെ അലുമ്നി അസോസിയേഷന് കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ കാര്യം ഞാൻ ആ അലുമ്നി കമ്മിറ്റിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ വളരെ പോസിറ്റീവായൊരു റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. എന്താ മിസ്സേ നമുക്ക് ചെയ്യാം, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമല്ലേ, നമുക്ക് ചെയ്യാം എന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് എനിക്ക് അലുമ്നി അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കിട്ടിയത്. അതുപോലെ തന്നെ കോളേജിന്റെ ഡെവലപ്മെന്റിന് ബാക്കിയുള്ള അസോസിയേഷനോടൊപ്പം ചേർന്നുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ വർഷവും നമ്മുടെ അലുമ്നി അസോസിയേഷൻ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ അലുമ്നി അസോസിയേഷന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചത്. വരും വർഷങ്ങളിലും മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മുടെ കോളേജിനെ 2011 തുടങ്ങി നമ്മുടെ കോളേജ് നാളെ അറിയപ്പെടുന്നത് നിങ്ങൾ ഓരോരുത്തരിലൂടെയുമാണ്. അപ്പൊ നമ്മുടെ ഈ കോളേജിനെ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമുക്ക് ഈ ഓരോ കാര്യവും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വളരെ ശക്തമായ കരങ്ങളിലാണ് നമ്മുടെ ഈ കോളേജിന്റെ നേതൃത്വം എന്നുള്ളത് കൊണ്ടാണ്. ഏത് പ്രോഗ്രാമിനും നമ്മുടെ പ്രിൻസിപ്പളിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പറ്റും, നിങ്ങൾ ചെയ്യണം, ആ റിസ്ക് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ സ്റ്റാഫിനും തരുന്ന നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ഡോക്ടർ എസ് അനന്തരശ്മി മാമിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റും നേതൃത്വം നൽകുന്ന എല്ലാ HODsനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ശക്തമായ അലുമ്നി അസോസിയേഷന് നേതൃത്വം നൽകുന്ന അലുമ്നി അസോസിയേഷൻ കമ്മിറ്റിയുടെ റെപ്രസെന്റേറ്റീവായ അലുമ്നി അസോസിയേഷൻ സെക്രട്ടറി രോഹിത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ തിരക്കുകൾക്കിടയിലും ഈ ഓൺലൈൻ അലുമ്നി മീറ്റിലും ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നമ്മുടെ ഈ ഓൺലൈൻ അലുമ്നി മീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത് September 1 മുതലാണ്. ഈ വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നതിലും അത് കണ്ടക്ട് ചെയ്യുന്നതിലും അതുപോലെ റിസോഴ്സ് പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യുന്നതിലും എല്ലാം എനിക്ക് താങ്ങായി നിന്ന ഫൈൻ ലെയറിലെ ഒരു കൂട്ടം കുട്ടികളുണ്ട്. അവരോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കോവിഡ് മഹാമാരിയെ അതിജീവിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി നമ്മുടെ കോളേജിലെ ഏറ്റവും പ്രിയങ്കരിയായ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശ്രീമതി ഡോക്ടർ അനന്തലക്ഷ്മി മാമിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. മാം പ്ലീസ്. നമസ്കാരം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പൂർവ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മള് വളരെ നല്ല രീതിയിൽ കോളേജ് അങ്കണത്ത് വെച്ച് തന്നെ നടത്തേണ്ട അലുമിനി മീറ്റാണ് ഇന്ന് ഈ ഓൺലൈനിലൂടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പോലും വളരെ നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഈ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 100 പേരോളം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ്. നിങ്ങൾ വളരെ ദൂരത്തുനിന്ന് വരാൻ പറ്റാത്ത ഈ സാധാരണ കേസിൽ വളരെ ദൂരത്തുനിന്ന് വരാൻ പറ്റാത്തവർക്ക് പോലും നമുക്ക് ഓൺലൈനിലൂടെ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയേണ്ടത്. എല്ലാ സാധാ ഈ ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഏറ്റവും നിർണായകമായ പങ്ക് ഡെവലപ്മെന്റിന്റെ നിർണായകമായ പങ്ക് വഹിക്കുന്നത് അവിടുത്തെ അലുമിനി തന്നെയാണ്. ഒരു സ്ട്രോങ് അലുമിനി എന്നുള്ളത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. നമ്മളെ കോളേജ് സ്റ്റാർട്ട് ചെയ്തത് 2011 6 batch students ഇതുവരെ വളരെ നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് 800 പരം വിദ്യാർത്ഥികൾ
അലുമിനസ് ആയിട്ട് ഉള്ള ഒരു അലുമിനി അസോസിയേഷൻ ആണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാതിനിധ്യം വളരെ കുറവാണെങ്കിൽ പോലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു അലുമിനി അസോസിയേഷൻ ആണ് നമുക്കുള്ളത്. ഇപ്പൊ നജിയെ പറഞ്ഞതുപോലെ വളരെ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാ കുട്ടികളുടെ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും ടെക് ഫെസ്റ്റ് ആയാലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കും. ഏത് കാര്യമായാലും അവര് അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവും അതേപോലെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു അലുമിനി കോർഡിനേറ്ററും നമുക്കുണ്ട്. അതായത് എപ്പോഴും ആ അലുമിനി കോർഡിനേറ്റർ എപ്പോഴും അത് അതേപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നമ്മളെ അലുമിനി മെമ്പേഴ്സുമായിട്ടുള്ള ആ ഗ്യാപ്പ് എപ്പോഴും ബ്രിഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഒരു വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലുമിനി നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു ശരിക്കും നജിയെ പറഞ്ഞതുപോലെ 6 വെബിനാർ സീരീസ് നമ്മുടെ കുട്ടികൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലെ ഭൂരിഭാഗവും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസിൽ നമുക്ക് അലുമിനി കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഇപ്പം നമ്മുടെ കോളേജിലേക്ക് നെയിം ബോർഡ് റോഡുകളുടെ നാഷണൽ ഹൈവേസ് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഹൈവേസിന്റെ അടുത്തായിട്ട് ബോർഡ് വയ്ക്കാനുള്ള അലുമിനി അസോസിയേഷൻ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു ഈ സ്കോളർഷിപ്പിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ഓൺലൈനായിട്ട് അലുമിനി മീറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചെലവാകുന്ന തുക, അതായത് ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ചെലവാകുന്ന തുകയും കൂടി നമ്മളത് കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ സൗകര്യമില്ലാത്ത രണ്ട് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്കെ തന്നെ അലുമിനിയുടെ ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇനിയും വളരെ വൈബ്രന്റ് ആയിട്ട് തന്നെ എല്ലാ അലുമിനസും നമുക്ക് നമ്മളെ കോളേജിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമാകുക എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ ഓരോ നല്ല നിലയിലെത്തി ഓരോ ആൾക്കാരും വളരെ കുറെ 5 വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനിടയിൽ തന്നെ നല്ല ഒരുപാട് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഒന്നും എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ അത് ഇനിയും വലിയ വലിയ നിലകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ പ്രോഗ്രാം ഈ അലുമിനി മീറ്റ് ഇനാഗുറേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കിയ ഡിപ്പാർട്ട്മെന്റ് ടോപ്പേഴ്സിന് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൊമെന്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചടങ്ങാണ്. ആദ്യം സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ മേഘ ജിയ 2016-20 ബാച്ച്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആൽവിൻ തോമസ് ജോൺ 2016-20 ബാച്ച്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ശ്രീജനനി 2016-20 ബാച്ച്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് അതുല്യ ബാബു 2016-20 ബാച്ച്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദ ടോപ്പേഴ്സ്. അടുത്തതായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും അലുമിനി അസോസിയേഷന്റെ ധനസഹായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ സ്കോളർഷിപ്പിനെ തിരഞ്ഞെടുത്തവർ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ അശ്വതി പി, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഷിബി ജി കൃഷ്ണൻ. അടുത്തതായി അലുമിനി അസോസിയേഷന്റെ ഭാഗമായി നമ്മൾ 6 വെബിനാർ സീരീസ് നടത്തിയിരുന്നു. അതിൽ 4 നമ്മുടെ റിസോഴ്സ് പേഴ്സണായി നമുക്ക് കിട്ടിയത് നമ്മുടെ അലുമിനസ് തന്നെ ആയിരുന്നു. അതിനുവേണ്ടി നമ്മൾ അലുമിനി അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി അവർക്ക് നൽകുന്നു. താങ്ക്സ് ടു വൈഷ്ണവി ഖേദരൻ, അസോസിയേറ്റ് ട്രെയിനർ
Smart Training Resources India Private Limited, Chennai, for the webinar on Python for Machine Learning. Thank you, ma'am. Thanks to Hari S., Civil Engineering 2014-18 batch, qualified KS prelims, shortlisted university assistant, SSC CGL CHSL, for the webinar on tips and tricks to crack competitive exams. Thank you, sir. Thanks to Fawaz Abdul Rashid, leading director, selling business expert, for the webinar on entrepreneurship turning to passion to profit. Thank you, sir. Next, thanks to Gopika Joy, civil engineering 2014-2018 batch, BIM engineering Eurasia BIM services, for the webinar, why is BIM the future of civil engineer? Thank you, ma'am. ഇനി അടുത്തതായി നമുക്ക് ഫെലിസിറ്റേഷൻ ചടങ്ങിലേക്ക് കടക്കാം. അതിനായി നമ്മുടെ സ്വന്തം റോൺ സാറിനെ രണ്ട് വാക്ക് സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. സാർ, ഗുഡ് ഈവനിങ് ഓൾ. ഇതൊരു പ്രതീക്ഷിക്കാത്ത കാര്യമായി പോയി. എന്തായാലും ആദ്യം തന്നെ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു രണ്ടു ദിവസം മുമ്പ് തന്നെ ബിജി മിസ് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, അങ്ങനെ ഒരു അലുമിനിയം മീറ്റ് ഉണ്ട്, വരണം തീർച്ചയായും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണാൻ, അല്ലെങ്കിൽ എല്ലാവരെയും സ്വരം പേരായെങ്കിലും വായിക്കാൻ പറ്റുമ്പോൾ വളരെ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആന്ദ്രലക്ഷ്മി മിസ്സിൻ്റെയും നജിയ മിസ്സിൻ്റെയൊക്കെ സംസാരവിടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇപ്പം പത്തനാപുരത്ത് നിൽക്കുവാണ് ശരിക്കും മനസ്സ്. അവിടുത്തെ ക്ലാസ് മുറികളും നിങ്ങൾ ഓരോരുത്തരും ഒക്കെയാണ് ശരിക്കും ഇപ്പോൾ ആ ഒരു ഫീൽ. ശരിക്കും ഓൺലൈനിലാണെങ്കിലും നമുക്ക് അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് അലുമിനി ആയിട്ട് ആണ് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് ഒരു അലുമിനി എന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഒരു അംഗമാണിപ്പോഴും എന്നുള്ളൊരു വിശ്വാസവും ധൈര്യവും ഉണ്ട്. എന്തായാലും നമ്മുടെ കോളേജിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴും കോളേജ് ക്യാമ്പസിൽ നിന്ന് പഠനം കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പോയാലും നിങ്ങൾ തന്നെയാണ് കോളേജിൻ്റെ പേരെന്ന് പറയുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം എന്ന് പറയുന്ന ലേബൽ നിങ്ങൾ ഓരോരുത്തരിലൂടെയും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അങ്ങനെ മാത്രമേ കോളേജ് കേൾക്കാമോ? അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വഴി മാത്രമാണ് നമ്മുടെ കോളേജ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളം മൊത്തം പത്തനാപുരത്തിന്റെ ഒരു ലേബൽ ഉള്ളത് നിങ്ങൾ ഓരോരുത്തരിലൂടെയാണ്. കുറേയധികം കുട്ടികൾ മിക്കവാറും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയോ ഇനി അതല്ലാതെ ജോലി കിട്ടുമ്പോഴോ ഒക്കെ നേരിട്ട് വിളിക്കാറൊക്കെയുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നത് വളരെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 2016-20 ബാച്ച് ടോപ്പേഴ്സിനൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. എല്ലാവരെയും കൃത്യമായ ഓർമ്മയുണ്ട്. നേരിട്ട് കാണാനും അഭിനന്ദിക്കാനും പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പാസ്ഔട്ടായ കെ2ന്റെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് അവരെയും ഇതുപോലെ തന്നെ എപ്പോഴും ഓർക്കാറുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ അധ്യാപകരെ കൂടെ ഓർക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ അലുമിനി മീറ്റ്, അല്ലെങ്കിൽ ഈ അലുമിനി, നമ്മുടെ കോളേജിൻ്റെ അലുമിനി വളരെ നന്നായിട്ട് കോളേജിനും കോളേജിൽ ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും സന്തോഷവും ഉപകാരപ്രദവുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതിന് അവസരം തന്ന പത്തനാപുരം കോളേജിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം റോൺ സാർ. Thank you, sir.
ഹലോ, കേക്കാവോ? ആ നാസ്ലി കേക്കാം. ഓക്കെ, തങ്ങളുടെ ജീവിതത്തിലെ സുവർണ നാളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ള പലരും പറയുന്ന ഒരു ഒറ്റ കാര്യമായിരിക്കും അവരുടെ കലാലയ ജീവിതം അല്ലെങ്കിൽ കോളേജ് ലൈഫ് എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് കലാലയ ജീവിതത്തിൽ നിന്ന് ഒരു വിടവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സായാഹ്നത്തിൽ ഇത്രയും പേര് ഒരുമിച്ച് വന്നതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർത്തു വെക്കാൻ വേണമല്ലോ. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ കുറച്ച് ഗെയിംസ് കളിക്കാം. അതിനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഗെയിംസിനെ പറ്റിയിട്ടൊക്കെ പറയാം നമുക്ക്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം, ഇമോജി ചലഞ്ച്. ഇപ്പൊ സ്ക്രീനിൽ കുറച്ച് ഇമോജീസ് കാണിക്കുന്നുണ്ടാവും. അത് നമ്മുടെ കീബോർഡിലുള്ള കുറച്ച് ഇമോജീസ് ആണ്. അത് നിങ്ങൾ ചാറ്റിൽ അതേപോലെ ടൈപ്പ് ചെയ്തിടുക. ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്നവരായിരിക്കും വിന്നറ്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഇമോജി പോവാം, ഇമോജിയിലോട്ട് പോവാം. അനീസ് സാർ, ഈ അൻഷാദ് തോമസ് എന്ന് പറഞ്ഞ ആ ചാറ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. സ്ക്രീൻ കാണാൻ പറ്റാത്തവര് അൻഷാദ് തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതിയേ, കാണാൻ പറ്റും. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ഫസ്റ്റ് ഗെയിം. ഇമോജീസ് ഉണ്ട്, അത് അതേപോലെ ടൈപ്പ് ചെയ്യുക ചാറ്റില്. വെയിറ്റിംഗ്. ആരുമില്ലേ? എല്ലാരും സെർച്ച് ചെയ്യുവാണോ? അതന്നെ, ഇതൊക്കെ എവിടെയാണെന്ന് ഇടിയില്ല. വേറെ ഏതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ? ഒരെണ്ണം കേട്ടാ, ഒരു ഇമോജി മാത്രമേ ഇടിയുള്ളൂ കറക്റ്റ്. ബാക്കി മൂന്നെണ്ണം കൂടെ ശരിയാവാനുണ്ട്. ആ വീണ്ടും ഒരെണ്ണം കിട്ടിട്ടുണ്ട്. നാലെണ്ണം ഇടണം കേട്ടോ, എങ്കിലേ വിന്നറാവുള്ളൂ. നാല് ഒരുമിച്ച് ഇടണോ? ആ നാല് ഒരുമിച്ച് ഇടണം. ആ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം ഗൗരി ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെ എവിടുന്നാ കിട്ടിയെന്ന് ഒന്നുകൂടെ ഇതാക്കി നോക്കിട്ട് ഒരുമിച്ചിട്ട്. ആ നാലെണ്ണം ഇട്ടല്ലോ. യാസീൻ ചേട്ടൻ. ആ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വിന്നർ യാസീൻ ചേട്ടനാണ്. അപ്പോ അടുത്ത ഇമോജിയിലോട്ട് പോവാ. സെക്കൻഡ് സെർച്ച് ചെയ്തോ? സെർച്ച് ചെയ്തോ? ഇത് ഈ ഓർഡറിൽ തന്നെ ഇടണമെന്നുണ്ടോ? ആ ഓർഡറിൽ തന്നെ ഇടണം. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ തപ്പുവിൻ കിട്ടപ്പെടും. തപ്പിക്കോ, കിട്ടും കിട്ടും. ആരും ഗെയിം കളിക്കില്ലേ? നിങ്ങക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാ മതി എന്ന് തോന്നുന്നു. എല്ലാരും ഇങ്ങനെ എനിക്ക് നെറ്റ്വർക്ക് കട്ട് ആവുന്നുണ്ട് ഇടയ്ക്ക്. ആക്ച്വലി ഞാനിപ്പോ ഓഫീസിലിരിക്കുകയാണ്.
അനസിന് കുഞ്ഞായിട്ട് എല്ലാരും കൺഗ്രാറ്റ് കൊടുത്തേ. നന്ദിയുണ്ട്. മൂന്നെണ്ണം ഇപ്പഴും യാസിൻ ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ഇമോജിന്റെ എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു. മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉള്ളല്ലോ നോക്കിക്കോ. ആ നാളെ കിട്ടിയിട്ടുണ്ട്. റീന റീന ആ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ വിന്നർ റീന ചേച്ചിയാണേ. അഞ്ജിത ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട്. അടുത്തത് അടുത്ത സ്ലൈഡ് അവസാനം കിടക്കുന്ന എന്ത് സാധനം? ഏതോ പച്ചപ്പ് ഹരിതാവിയാണെന്ന് തോന്നുന്നു. അല്ല ഏതോ അന്റാർട്ടിക്കോട്ടോ. പെങ്ങടെ കല്യാണം ഒക്കെ പൊളിച്ചോ? പെങ്ങടെ കല്യാണം തകർത്തു. ഫോട്ടോ കണ്ടിരുന്നു. ഇമോജി കൊണ്ട് അപ്പടി കിട്ടുന്നില്ല. സംസാരിക്കണേ. നമ്മുടെ ഫോണൊക്കെ പഴയ ഫോണാണ്. ഒരെണ്ണം കൂടെ ഉള്ളു. ആരതി ചേച്ചിക്ക് അത് ശബരി ശബരിനാഥ് ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ശബരി മൊത്തം ഭീഷണിയൊക്കെ വരുന്നുണ്ട് മൊത്തം ഇവിടെ. ഇമോജി ഇരുന്ന ആളുടെ പേരെന്തായിരുന്നു? എന്തോ ഇമോജി ഇട്ട മീൻസ് അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു? ഞാൻ വേറെ വേറെ എടുത്തപ്പോ പിന്നെ ആളുടെ പേര് ഓർമ്മയില്ല. ആ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന ആളുടെ പേര് അൻഷ തോമസ്. അൻഷ തോമസ്. അൻഷ തോമസ് ആള് കിട്ടിയിട്ടുണ്ട്. ആള് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റൈലിലോട്ട് നാളെ. ഇപ്പൊ അടുത്തടുത്ത് ഒരുപാട് പേർ കിട്ടിട്ടുണ്ടല്ലോ. എല്ലാരും പഠിച്ചു വരുന്നു. ഓക്കെ അടുത്തത് വന്നിട്ടുണ്ട്. വേറെ ഗെയിം ഒക്കെ ഉണ്ട്. വേറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ടൈം ഉണ്ടല്ലോ. സൈന കുഞ്ഞൊക്കെ എങ്ങനെടാ? കുഞ്ഞൊക്കെ എങ്ങനെ? യാസിൻ ചേട്ടാ ഒരെണ്ണം കൂടെ ഒരു ഇട്ടിട്ടു കൊറേ പേരിട്ടു. അടുത്തതിലോട്ട് പോ. അടുത്ത സ്ലൈഡ് ട്രൈ എല്ലാരും ട്രൈ. കോപ്പി പേസ്റ്റ് എല്ലാരും ആദ്യം കിട്ടുന്ന ആള് കോപ്പി പേസ്റ്റ് ആയിരിക്ക. എവിടെ
പോയി ഓടിത്തള്ളി ഇത്രയാണ് ഗെയിം, നമ്മുടെ ഗെയിം അവസാനിച്ചു. ഇനി ഇത് മാത്രമേ ഉള്ളൂ ചോദിച്ചവർക്ക് ബാക്കിയുള്ള ഗെയിംസ് പുറകെ ഉണ്ട്, നമുക്ക് ബാക്കി ഉള്ളതിലോട്ട് വരാം. അപ്പോഴത്തേക്കും ഇനി ആശംസ പറയുന്നതിന് വേണ്ടിട്ട് പ്രശാന്ത് സാറിനെ വെൽക്കം ചെയ്യുന്നു. എന്നാ നമുക്ക് പ്രസൂൺ സാറിനെ വിളിക്കാം. പ്രസൂൺ സാർ, പ്രസൂൺ സാർ, ഓക്കെ എന്നാ റോമി സാറിനെ വിളിക്കാം. പിള്ളേർ ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്നുണ്ട്, ഞാൻ അൺമ്യൂട്ട് ചെയ്തപ്പോഴേ കട്ടായിപ്പോയി. പിന്നെ അപ്പം എല്ലാരും എങ്ങനെയെങ്കിലും കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നല്ലേ. പിന്നെന്താ നിങ്ങളെല്ലാവരും നിൽക്കുക, വീട്ടിലായിരിക്കും അല്ലേ? എല്ലാരും വീട്ടിൽ ഇരുന്നു. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് മഴയത്ത് സൈറ്റ് ചെയ്യുക. കഷ്ടപ്പെട്ടാണോ വീട്ടിൽ ഇരുന്നാ പോലെ ഇവിടെ? വന്നിട്ടും അപ്പൊ എല്ലാരും കണ്ടത് വലിയ സന്തോഷം. പിന്നെ അടുത്ത ആളെങ്കിലും നമുക്ക് കോളേജിൽ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് അതിനുമുണ്ടിക്കും കൂടാൻ പറ്റ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.